ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ നിത്യജീവൻ നേടാൻ ജ്ഞാനം നേടും. നിത്യജീവിതത്തിൽ എത്തിച്ചേരാൻ ജ്ഞാനം നമുക്ക് ആവശ്യമാണ്. സുഭാഷിതന്റെ പുസ്തകം 8:35 പറയുന്നു, എന്തെന്നാൽ എന്നെ കണ്ടെത്തുന്നവൻ, അതായത് ജ്ഞാനത്തെ കണ്ടെത്തുന്നവൻ ജീവൻ കണ്ടെത്തുന്നു. ജ്ഞാനത്തിൽ ദൈവീക ജീവനാണ്. കർത്താവിൻ്റെ പ്രീതി നേടുകയും ചെയ്യുന്നു. ജ്ഞാനത്തെ കണ്ടെത്തുന്നവൻ ജീവൻ കണ്ടെത്തുന്നു, കർത്താവിൻ്റെ പ്രീതി നേടുകയും ചെയ്യുന്നു. പ്രിയ സഹോദരങ്ങളെ, നമുക്ക് വേണ്ടത് ഇതാണ്. അതുകൊണ്ട് നിത്യജീവിതത്തിന് വേണ്ടി നമ്മൾ ആഗ്രഹിക്കുമ്പോൾ ഒന്നാമതായിട്ട് ഈശോട് ചോദിക്കേണ്ടത്, എനിക്ക് ജ്ഞാനം തരാൻ. ആ ദൈവത്തെ കണ്ടെത്താൻ സാധിക്കും, അതോടൊപ്പം തന്നെ ദൈവത്തിൻ്റെ പ്രീതി എനിക്ക് ലഭിക്കും. നമുക്ക് വേണ്ടി മറ്റുള്ളവർക്ക് വേണ്ടി നമുക്ക് ആഗ്രഹിക്കാം. സഭാപ്രസ്തവൻ്റെ 7:12 അതിൻ്റെ 12 പറയുകയാണ്, ധനം പരിരക്ഷ നൽകുന്നത് പോലെ ജ്ഞാനവും പരിരക്ഷ നൽകുന്നു, നമ്മളെ രക്ഷിക്കുന്നു. ജ്ഞാനിയുടെ ജീവൻ രക്ഷിക്കും എന്നതിലാണ് ജ്ഞാനത്തിൻ്റെ വൈശിഷ്ട്യം. ജ്ഞാനിയുടെ ജീവൻ രക്ഷിക്കും, അതിലാണ് ജ്ഞാനത്തിൻ്റെ വൈശിഷ്ട്യം. അപ്പൊ ജ്ഞാനി ജീവൻ രക്ഷിക്കുന്നവനായിരിക്കും. ഏത് ജീവൻ? നിത്യജീവൻ. നിത്യജീവൻ, അതായത് നമ്മുടെ സ്വന്തം ജീവൻ നിത്യജീവിതത്തിലേക്ക് വേണ്ടി തയ്യാറാക്കുന്ന വ്യക്തിയാണ് ജ്ഞാനി. അപ്പൊ നമ്മളെല്ലാവരും, കൊച്ചു കുട്ടികൾ ഉൾപ്പെടെ, ഈ ജ്ഞാനത്തിൽ വളർന്നു വരാൻ നമ്മൾ ആഗ്രഹിക്കണം, പ്രത്യേകിച്ച് മാതാപിതാക്കൾ. നിയമാവർത്തന പുസ്തകം 5:33 പറയണം, നിങ്ങൾ ജീവിച്ചിരിക്കുവാനും നിങ്ങൾക്ക് നന്മയുണ്ടാകുവാനും നിങ്ങൾ കൈവശമാക്കുന്ന ദേശത്ത് ദീർഘനാൾ വസിക്കുവാനും വേണ്ടി കർത്താവ് കൽപ്പിച്ചിട്ടുള്ള മാർഗത്തിലൂടെ മാത്രം ചരിക്കണം. അവിടെ പറയുന്നുണ്ട്, നിങ്ങൾ ജീവിച്ചിരിക്കണമെങ്കിൽ ജ്ഞാനം വേണം, നിങ്ങൾക്ക് നന്മയുണ്ടാകണമെങ്കിൽ ജ്ഞാനം വേണം, നിങ്ങൾ കൈവശമാക്കാൻ പോകുന്ന ദേശത്ത് ദീർഘനാൾ ജീവിക്കണമെങ്കിൽ ജ്ഞാനം വേണം. മാത്രമല്ല, കർത്താവ് കൽപ്പിച്ചിട്ടുള്ള മാർഗത്തിൽ കൂടെ ചരിക്കണമെങ്കിൽ ജ്ഞാനം വേണം. ഇതെല്ലാം ഈ കാലഘട്ടത്തിൽ നമുക്ക് ആവശ്യമാണ്. അവിടെ ജ്ഞാനത്തിന് വേണ്ടി നമ്മൾ ആഗ്രഹിക്കുക. യോഹന്നാൻ സുവിശേഷം 6:33 പറയുന്നുണ്ട്, ഞാൻ നിങ്ങളോട് പറഞ്ഞ വാക്കുകൾ ആത്മാവും ജീവനുമാണ്. അപ്പോൾ ഈശോയുടെ വാക്കുകൾ, ഈശോയുടെ വചനം, അത് ആത്മാവും ജീവനുമാണ്. അത് നമുക്ക് ജ്ഞാനത്തിൻ്റെ കൃപ നൽകും. ഇവിടെ സഹോദരങ്ങളെ, ഞാൻ ഓർക്കുന്നുണ്ട് ഒരു സംഭവം. ഒരാൾ ഒരു സ്ഥലം വാങ്ങിക്കാൻ വേണ്ടി ഒരുങ്ങിയാണ്. അപ്പോൾ അയാൾ അല്ലലോടാ ആലോചന വെച്ചപ്പോൾ അവരെല്ലാം നിരുത്സാഹപ്പെടുത്തി. അവസാനം അവരിവിടെ വന്നു. ഇവിടെ വന്നപ്പം ഞാൻ ആ സഹോദരനോട് പറഞ്ഞു, സഹോദര ഒരു കാര്യം ചെയ്യ്, ജ്ഞാനത്തിൻ്റെ പുസ്തകം എടുക്കുക. ജ്ഞാനത്തിൻ്റെ പുസ്തകം എടുത്ത് 9:08 തുടങ്ങി, അതായത് ജ്ഞാനം മുഴുവൻ ഒരു പ്രാവശ്യം വായിക്കുക. വായിച്ച് വീട്ടിലിരുന്ന അപ്പനും മക്കളും അമ്മയും എല്ലാം ഒരുമിച്ചിരുന്ന് ഉച്ചത്തിൽ വായിക്കുക. എന്നിട്ട് ആ സ്ഥലവും ലക്ഷ്യം വെച്ച് വായിച്ചതിന് ശേഷം ഇങ്ങനെ ഇരുന്ന് പ്രാർത്ഥിക്കണം, ഈശോയെ ജ്ഞാനം നൽകണമേ, ഞാൻ ഏത് സ്ഥലം മേടിക്കേണ്ടതെന്ന്. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ഒരു സ്വരം ഈശോ തരും, ആ ശബ്ദം അനുസരിച്ച് മുമ്പോട്ട് പോകാൻ പറയും. ഇവരുടെ സ്വരങ്ങളെ, ഇവർ ഒരു ദിവസം കൊണ്ട് ആ വചനം മുഴുവൻ വായിച്ചു തീർത്തു. ഇവരിന്ന് മാതാപിതാക്കൾ വായിച്ച് സന്ധ്യാസമയത്തിരുന്ന് പ്രാർത്ഥിച്ചു, അവരൊരു ശബ്ദം കേട്ടു, ആ സ്ഥലം തിരഞ്ഞെടുക്കുക, ആ സ്ഥലം തിരഞ്ഞെടുക്കുക. ഹാലലിയ ഹാലലിയ. അങ്ങനെ ഒരാൾ കഴിഞ്ഞ് ഒരു മാസം കഴിഞ്ഞ് ഇവിടെ വന്നപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങൾ സ്ഥലമൊക്കെ വാങ്ങിച്ചോ? സിസ്റ്ററെ, സിസ്റ്റർ പറഞ്ഞതുപോലെ ഞങ്ങൾ വചനം വായിച്ചു. അത് ഞാൻ വചനത്തിനകത്ത് എനിക്ക് മനസ്സിലായി, അത് ആത്മാവും ജീവനുമായിരുന്നു ആ വചനം. അപ്പം ഞങ്ങൾക്ക് ഉത്തരം കിട്ടി, ഞങ്ങൾ ആ സ്ഥലം മേടിച്ചു, നല്ല സന്തോഷം. ഇനി അതിനകത്തൊരു ഭവനം പണിത് ഞങ്ങൾക്ക് വസിച്ചാൽ മതി. യോഹന്നാൻ സുവിശേഷം 6:68 പറയാം, നിത്യജീവന്റെ വചനങ്ങൾ നിന്റെ പക്കലുണ്ട്. ഈശോയുടെ പക്കലാണ് നിത്യജീവന്റെ വചനങ്ങൾ. ദൈവത്തിന്റെ മാർഗങ്ങൾ മനസ്സിലാക്കാനാണ് ജ്ഞാനം. എന്തിനാ ഒരു വ്യക്തിക്ക് ജ്ഞാനം നൽകുന്നത്? ദൈവത്തിന്റെ ഇഷ്ടം മനസ്സിലാക്കാൻ, അതുപോലെ ദൈവത്തിന്റെ മാർഗങ്ങൾ മനസ്സിലാക്കാൻ. അപ്പോൾ ദൈവത്തിന്റെ പദ്ധതി പ്രകാരം ജീവിതം ചിട്ടപ്പെടുത്തുന്നവനാണ് ജ്ഞാനി. ജ്ഞാനി എന്ന് പറയുന്നത് ദൈവത്തിന്റെ പദ്ധതി പ്രകാരം ജീവിതത്തെ ചിട്ടപ്പെടുത്തുക, ടൈം ടേബിൾ ക്രമീകരിക്കുക, തൊഴിൽ മേഖല ക്രമീകരിക്കുക, പ്രാർത്ഥനയുടെ സമയം ക്രമീകരിക്കുക, മക്കളെ അതനുസരിച്ച് ചിട്ടയിൽ കൊണ്ടുവരിക. അതിനാണ് ഈ ജ്ഞാനം നമ്മളെ സഹായിക്കുന്നത്. അവൻ ജ്ഞാനിയാണ്. അങ്ങനെയെങ്കിൽ നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, നിത്യജീവിതത്തിന് വേണ്ടി നമ്മൾ പരിശ്രമിക്കുമ്പോൾ ഈ ജ്ഞാനം എൻ്റെ ജീവിതത്തെ ചിട്ടപ്പെടുത്തുന്നുണ്ടോ? എൻ്റെ ബിസിനസ് മേഖലയെ ചിട്ടപ്പെടുത്തുന്നുണ്ടോ? എൻ്റെ യാത്രകളെ ചിട്ടപ്പെടുത്തുന്നുണ്ടോ? ഞാൻ കണ്ടുമുട്ടുന്ന വ്യക്തികളിൽ, ഞാൻ തൊഴിൽ മേഖലകളിൽ ഈ ജ്ഞാനം എന്നെ ചിട്ടപ്പെടുത്തുന്നുണ്ടോ? എൻ്റെ ജീവിത പങ്കാളിയെ ഈ ജ്ഞാനം ചിട്ടപ്പെടുത്തുന്നുണ്ടോ? ഈ ജ്ഞാനത്തിനനുസരിച്ചാണ് എൻ്റെ മക്കൾ ജീവിക്കുന്നത്. ജ്ഞാനമാണ് എല്ലാ ഐശ്വര്യത്തിനും നിദാനം. ജ്ഞാനം ആത്മനിയന്ത്രണവും അതോടൊപ്പം തന്നെ വിവേകവും നീതിയും ധൈര്യവും നമ്മളെ പരിശീലിപ്പിക്കുന്നു. ഞാൻ ദിവസം 8:10
ഏഴാം തിരുവചനം. അപ്പൊ ജ്ഞാനിയാണെങ്കിൽ, ജ്ഞാനമുണ്ടെങ്കിൽ ആത്മനിയന്ത്രണമുണ്ട്, ദൈവഹിതം നിറവേറ്റാൻ സാധിക്കും, ധൈര്യമുണ്ട്, നീതിയുണ്ട്. ഇത് നമ്മളെ പരിശീലിപ്പിക്കുന്നത് ജ്ഞാനമാണ്. അങ്ങനെയുള്ളവർക്ക് നിത്യജീവിതത്തിൽ എത്തിച്ചേരാൻ സാധിക്കുള്ളൂ. വ്യഗ്രതയിലും അതുപോലെ തന്നെ ദുഃഖത്തിലും ജ്ഞാനം ഉപദേശവും പ്രോത്സാഹനവും നൽകും. ജ്ഞാനത്തിൻ്റെ വസ്തു 8:9. നമ്മൾ വിഷമിച്ചിരിക്കുമ്പോൾ ജ്ഞാനം നമ്മളെ ഉപദേശിക്കും. വ്യഗ്രത നിറഞ്ഞ ജീവിതത്തിൽ ജ്ഞാനം നമ്മളെ ഉപദേശിക്കും, നമുക്ക് ഉപദേശം പ്രോത്സാഹനം നൽകും. നീ വഴിയേ പോ, ഇതൊക്കെ ചെയ്യ, വിഷമിക്കണ്ട. മഹത്വവും ബഹുമതിയും സൂക്ഷ്മ ബുദ്ധിയും ഭരണപാഠവും യുദ്ധ നൈപുണ്യവും പ്രദാനം ചെയ്യുന്നത് ജ്ഞാനമാണ്. എല്ലാ കഴിവുകളും നമുക്ക് നൽകുന്നത് ജ്ഞാനമാണ്. അതിനാൽ വെള്ളിയേക്കാളും സ്വർണത്തെക്കാളും ഉപരിയായി ജ്ഞാനം വിലമതിക്കണം. ജ്ഞാനത്തെ നമ്മൾ വിലമതിക്കണം. വെള്ളിയേക്കാൾ നമ്മൾ ഇഷ്ടപ്പെടുന്നത് സ്വർണമാണ്. സ്വർണത്തേക്കാൾ വിലമതിക്കപ്പെടേണ്ടത് ജ്ഞാനമാണെന്ന് വചനം പറയണം. സുഭാഷിത പുസ്തകം 8:10 അതിൻ്റെ 10, 11 തിരുവചനങ്ങൾ. പ്രിയ സഹോദരങ്ങളെ, നമുക്കും വെള്ളിയേക്കാളും സ്വർണത്തെക്കാളും വിലപ്പെട്ടത് ജ്ഞാനമാണ്. ജ്ഞാനി നിത്യജീവിതത്തെ ലക്ഷ്യമിച്ച് ജീവിക്കും. വിവേകവും ധൈര്യവും ആത്മശക്തി ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ വളർത്താൻ നമുക്ക് സഹായിക്കും. അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പ്രഭാതത്തിൽ ഉണർന്നാൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടതാണ് ജ്ഞാനത്തെ നേടാനാണ് തിടുക്കം കാട്ടേണ്ടത്. കട്ടൻകാപ്പി കുടിക്കാനോ ചായ കുടിക്കാനോ അല്ല ഓടേണ്ടത്. അടുക്കളയിലേക്ക് അല്ല ഓടേണ്ടത്. ജ്ഞാനത്തിന് ദിവസം 6:14 തിരുവചനം. ഇന്ന് ജോലിക്ക് വേണ്ടി ഉടനെ ബാഗ് എടുത്തുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങരുത്. പ്രഭാതത്തിൽ ഉണർന്നാൽ ആദ്യം ജ്ഞാനത്തെ തേടാനാണ് തിടുക്കം കാട്ടുക. എങ്ങനെ കിട്ടും ജ്ഞാനം? ബൈബിൾ എടുക്കണം, വിശുദ്ധരെ ഒന്ന് എടുക്കുക, പ്രാർത്ഥിച്ച് തുറക്കുക, അതിൻ്റെ അല്ലെങ്കിൽ വായിച്ചതിൻ്റെ തുടർച്ചയായിട്ട് വായിക്കുക, അതിന് ഒരു ഫുൾ അധ്യായം ഇന്ന് വായിക്കുക, ജ്ഞാനം തേടുക. പരിശുദ്ധാത്മാവേ, ഈശോയെ, ഇന്ന് എന്നെ എന്നോട് പറയുന്നത്, ഞാൻ കണ്ടുമുട്ടുന്ന വ്യക്തിയോട് എങ്ങനെ പെരുമാറണം, അല്ലെങ്കിൽ എൻ്റെ പ്രവർത്തന മണ്ഡലത്തിൽ എന്ത് ചെയ്യണം, ജ്ഞാനത്തെ ചോദിക്കുക. ആ ഒരു അഭിഷേകം നമ്മൾ പ്രാർത്ഥിച്ചാൽ അത് നമുക്ക് കിട്ടും. അതനുസരിച്ച് എൻ്റെ പ്രവർത്തനത്തെ ഞാൻ ക്രമീകരിക്കും. ആരിലാണ് ജ്ഞാനം ഒളിഞ്ഞിരിക്കുന്നത്? ക്രിസ്തുവിലാണ് ജ്ഞാനം ഒളിഞ്ഞിരിക്കുന്നത്. ജ്ഞാനത്തിൻ്റെയും അറിവിൻ്റെയും നിധികൾ അവനിലാണ് ഒളിഞ്ഞു കിടക്കുന്നത്. കൊളോസ്സസാർക്കെതിരെ ലേഖനം 3:3 തിരുവചനം. ആരാണ് അവൻ? ഈശോ ക്രിസ്തു. നമ്മുടെ പ്രിയ സഹോദരങ്ങളെ, ഈശോയെ അറിയാനും സ്നേഹിക്കാനും എളുപ്പ വഴി വിശുദ്ധരന്തം വായിക്കുക. ഈശോ ആരാണെന്ന് മനസ്സിലാവും. അതിനുള്ള ജ്ഞാനം നമ്മൾ ചോദിച്ചിട്ട് പ്രാർത്ഥിച്ചോ. അവിടെ പറയുന്നുണ്ട്, ജ്ഞാനത്തിൻ്റെയും അറിവിൻ്റെയും നിധികൾ ഈശോയിലാണ് ഒളിഞ്ഞു കിടക്കുന്നത്. ഈശോയെ, ആ ഒളിഞ്ഞു കിടക്കുന്ന ആ വലിയ രഹസ്യം ജ്ഞാനം എനിക്ക് മനസ്സിലാക്കി തരാൻ പ്രാർത്ഥിക്കുക. അതുകൊണ്ടല്ല വിശുദ്ധ കൊച്ചരസേ പുണ്യ ഇതൊക്കെ ഈശോയുടെ അടുത്തുനിന്ന് എട്ടമ്പലം മാറിയിട്ടില്ല. വിശുദ്ധ അമ്മത്രസേ പുണ്യ ഇതി, വിശുദ്ധ ഉപ്രാസിയാമ്മ, അനേകം വിശുദ്ധ സെൻറ്റസ് പാപമെല്ലാം ഉപേക്ഷിച്ച് കഴിഞ്ഞ് ഈശോയുടെ അടുക്കിലേക്ക് തിരിഞ്ഞു കഴിഞ്ഞപ്പോൾ പറയണം, ആ ജ്ഞാനം, ഈശോയെക്കുറിച്ചുള്ള അറിവ് എനിക്കതിൽ നിന്ന് വിട്ടുമാറാൻ പറ്റുന്നില്ല. സുഭാഷിതം 3:17 തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, അവളുടെ മാർഗങ്ങൾ അത് പ്രസന്നവും സമാധാനപൂർണവും ആണ്. ജ്ഞാനത്തിൻ്റെ മാർഗം അത് സന്തോഷമാണ്, സമാധാനപൂർണമാണ്. ജ്ഞാനി എപ്പോഴും നല്ല സ്വസ്ഥമാണ്. എന്തെല്ലാം കൊടുങ്കാറ്റുകളും പ്രശ്നം ഉണ്ടായാലും അവരുടെ മനസ്സ് കുലുങ്ങിയേരാം, ഹൃദയം ചഞ്ചലയുക്തമാവുകയില്ല. ജ്ഞാനത്തെ കൈവശപ്പെടുത്തുന്നവർക്ക് ജ്ഞാനം ജീവന്റെ വൃക്ഷമാണ്, ജീവന്റെ വൃക്ഷം. ജ്ഞാനം സ്വന്തമായാൽ ജീവന്റെ വൃക്ഷമാണ്. വൃക്ഷത്തിന് വെള്ളവും വളവും എല്ലാം വേണം, അല്ലെങ്കിൽ അത് ജീവനില്ല, അത് കരിഞ്ഞു പോകും. ഒരു വ്യക്തി നമ്മൾ, ആ വ്യക്തിയിൽ ജ്ഞാനമുണ്ടെങ്കിലേ ജീവൻ നിലനിൽക്കുള്ളൂ. ഈശോയുടെ വചനമുണ്ടെങ്കിലേ ജീവൻ നിലനിൽക്കുള്ളൂ. ജീവൻ ഈശോയുടേതാണ്. ഈ ജീവന്റെ വൃക്ഷമായിട്ട് നമ്മൾ മാറണം. ജ്ഞാനത്തെ മുറുകെ പിടിക്കുന്നവർ സന്തുഷ്ടരെന്ന് വിളിക്കപ്പെടും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിത്യജീവൻ ലക്ഷ്യമാക്കി ജീവിക്കുന്നുണ്ടോ? ജ്ഞാനം വേണം. അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അനേകം വിശുദ്ധരുടെ സഹായം നമുക്ക് ചോദിക്കണം. സുഭാഷിതം 4:8-9 പറയുന്നുണ്ട്, ജ്ഞാനത്തെ അതുല്യമായി കരുതുക. ജ്ഞാനം അത് നമ്മൾക്ക് അതിനുവേണ്ടി നമുക്ക് എപ്പോഴും ഉയർച്ച നൽകും. ജ്ഞാനം എപ്പോഴും നമുക്ക് ഉയർച്ച നൽകും. ജ്ഞാനം നിനക്ക് മഹത്വത്തിൻ്റെ കിരീടം നൽകും, സ്വർഗത്തിൽ മഹത്വത്തിൻ്റെ കിരീടം. ജ്ഞാനം നിനക്ക് ഉയർച്ച നൽകും, ഐശ്വര്യം നൽകും. 2 Petrus 1:2 തിരുവചനം പറയുകയാണ്, യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പൂർണ്ണമായ പരിജ്ഞാനം മൂലം നിങ്ങളിൽ കൃപയും സമാധാനവും അർപ്പിക്കട്ടെ. ഈ പരിപൂർണമായ ജ്ഞാനം, പരിപൂർണമായ അറിവ്, അത് ജ്ഞാനത്തിൻ്റെ അറിവാണ്. ഇതിനുവേണ്ടി നമ്മൾ ചോദിക്കണം, ആഗ്രഹിക്കണം, പ്രാർത്ഥിക്കണം. കൊളോസ്സസാർക്കെതിരെ ലേഖനം 3:10 തിരുവചനം പറയുന്നത്, സമ്പൂർണ്ണ ജ്ഞാനം കൊണ്ട് സൃഷ്ടാവിൻ്റെ പ്രതിച്ഛായയ്ക്ക് അനുസൃതമായി നവീകരിക്കപ്പെടുന്ന പുതിയ മനുഷ്യനെ ധരിക്കുവിൻ. പുതിയ മനുഷ്യൻ, പുതിയ മനുഷ്യൻ ആരാ? പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ നിറഞ്ഞാണ്. പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ നമുക്കത് അറിയാവുന്നതാണ്. സ്നേഹം, സന്തോഷം, സമാധാനം, ആത്മസംയമനം, സൗമ്യത, വിശ്വസ്തത, ഇതെല്ലാം, ക്ഷമ, ഇതെല്ലാം
പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങളിൽ പെട്ടതാണ്. ഈ പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങൾ നിറയുന്ന വ്യക്തിയാണ് പുതിയ നവീകരിക്കപ്പെട്ട വ്യക്തി. ഇത് പരിജ്ഞാനമാണ് നമുക്ക് നൽകുന്നത്. ഇതിനുവേണ്ടി നമുക്ക് ആഗ്രഹിക്കാം. നമ്മുടെ കുടുംബത്തിന് നമുക്ക് ആവശ്യമാണ്, ഇടവകളിൽ ആവശ്യമാണ്, പ്രവർത്തന മണ്ഡലങ്ങളിൽ ആവശ്യമാണ്, എല്ലാ രാഷ്ട്രീയ അധികാരികൾക്കും മത അധികാരികൾക്കും കൊച്ചു കുട്ടികൾക്കും അധ്യാപകർക്കും എല്ലാവർക്കും ഇത് ആവശ്യമാണ്. ഈ ഒരു ഉന്നതമായ കൃപയ്ക്ക് വേണ്ടി നമുക്ക് ആഗ്രഹിക്കാം. അപ്പൊ ജ്ഞാനത്തിന് വേണ്ടി വചനം വായിക്കുക, ജ്ഞാനത്തിന് വേണ്ടി കരുണയെ പ്രാർത്ഥിക്കുക, ജപമാല ചൊല്ലുക, വിശുദ്ധബലി പങ്കെടുക്കുക, ഉദാശകൾ സ്വീകരിക്കുക, പാപപേക്ഷിക്കുക, വിശുദ്ധി ജീവിക്കുക. നമ്മളിന്ന് ഒത്തിരിയേറെ പ്രാർത്ഥനാ നിയോഗങ്ങൾ നമുക്ക് സമർപ്പിക്കാനുണ്ട്. നമുക്കത് ചുരുക്കി പറയാം. എല്ലാ നിയോഗങ്ങളും സമർപ്പിക്കുക. ആദ്യമേ നമ്മുടെ കുടുംബത്തിൻ്റെ പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ സമർപ്പിക്കുക, ആവശ്യങ്ങൾ ഈശ്വര മുമ്പിൽ സമർപ്പിക്കാം. അതോടൊപ്പം തന്നെ ഈ ലോകത്തിൻ്റെ ഇപ്പം പല സ്ഥലങ്ങളിൽ ഇലക്ഷൻ നടക്കുന്നു. ദൈവം ആഗ്രഹിക്കുന്ന രാഷ്ട്രീയ അധികാരികളെ തിരഞ്ഞെടുക്കാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ കൊറോണ വൈറസ് ബാധയിൽ നിന്നും ലോകം എല്ലാ കുടുംബങ്ങളും ദേശങ്ങളും എല്ലാ വ്യക്തികളും രക്ഷപ്പെടാൻ ആഗ്രഹിക്കാം. പൂർണ്ണ ആരോഗ്യത്തിലേക്കും കൂടുതൽ അനുഗ്രഹത്തിലേക്കും കടന്നു വരാൻ ആഗ്രഹിക്കാം. ഈ ലോക്ക്ഡൗൺ കാലഘട്ടത്തിൽ അനേകം മക്കൾ ജ്ഞാനം ആഗ്രഹിച്ച് വചനം വായിക്കാനുള്ള ഒരു അഭിഷേകത്തിന് വേണ്ടി നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. കരമേർത്തുറക്ക സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവ് ഈശോയെ ഈ സമയത്ത് ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ജ്ഞാനത്തിന് വേണ്ടി ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. ജ്ഞാനം ഞങ്ങൾക്ക് എല്ലാവിധത്തിലുള്ള കൃപയും പുതിയ ജീവിതത്തിൻ്റെ തുടക്കവും പരിശുദ്ധാത്മാവിൻ്റെ വലിയ കൃപയും നൽകി ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. വചനം വായിച്ചും വിശുദ്ധി ജീവിച്ചും പാപം ഉപേക്ഷിച്ചും നവീകരിക്കപ്പെട്ട വ്യക്തികളായി ജീവിക്കാൻ ജ്ഞാനം ഞങ്ങളെ സഹായിക്കണമേ. ജ്ഞാനത്തിന് വേണ്ടി ആഗ്രഹിക്കാൻ, നിത്യജീവിതത്തിന് വേണ്ടി ആഗ്രഹിക്കാൻ എല്ലാ വ്യക്തികളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥന നിയോഗങ്ങളെല്ലാം അവിടെ നേട്ടെടുത്ത് അനുഗ്രഹപൂർണ്ണമാക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ.